ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. പച്ചക്കറി വിറ്റതിന്റെ ക്യാഷ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ മെസ്സിലേക്ക് വന്നിരിക്കുകയാണ് അഖിൽ. അവിടെ വന്നപ്പോൾ തന്നെ ഓർഡർ കൊടുത്ത അയാളുടെ കയ്യിൽ കുറച്ച് പണം ഇരിക്കുന്നു. ആ പണം അയാൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ജോലിക്കാരുമുണ്ട്. ഞാൻ പച്ചക്കറി കടയിൽ നിന്ന് വന്നതാണ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അയാൾ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട്, ഇന്ന് പച്ചക്കറി ഇറക്കൂ എന്ന്. പച്ചക്കറി എത്തിച്ചിട്ടുണ്ട്, ഇത് ഇന്നലത്തെ ബില്ലാണ്, ടോട്ടൽ 30,000 രൂപ എന്ന് അഖിൽ പറഞ്ഞിട്ട് ആ ബില്ല് അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ ആ ബില്ല് മടക്കി അയാൾ പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. തലേ ദിവസത്തെ ക്യാഷ് പിറ്റേന്ന് തരാന്ന് പറഞ്ഞിരുന്നു, അതായത് എഗ്രിമെന്റ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ക്യാഷ് മേഡമാണ് തരുന്നത് എന്ന് അയാൾ പറയുന്നു. എന്നാൽ മേഡത്തിനെ വിളിക്കുന്ന അഖിൽ പറഞ്ഞപ്പോൾ മേഡത്തിനെ വിളിക്കുകയാണ് അയാൾ. മേഡം, ദേ പച്ചക്കറി കടക്കാരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐശ്വര്യ അവിടേക്ക് വരുന്നു. ഐശ്വര്യയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അഖിൽ. പച്ചക്കറി കടക്കാരനോ, എവിടെ? അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറഞ്ഞപ്പോൾ അത് ഞാനാണെന്ന് അഖിൽ പറയുന്നു. ഇത് അഖിയല്ലേ? അത് കേട്ട് അഖിൽ പറയുന്നുണ്ട്, പച്ചക്കറി സപ്ലൈ ചെയ്തതിന്റെ ക്യാഷ് വാങ്ങാൻ വന്നതാ. ഐശ്വര്യ പറയുന്നു, ദേ ഇത് ആരാണെന്ന് കണ്ടോ? മുമ്പ് ഞങ്ങളുടെ കമ്പനിയിലെ പ്രധാന ബോസ് ആയിരുന്നു. ഇവളുടെ ഇവന്റെ ഭാര്യ കുടുംബം തകർക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു. അമ്മ അവളെ പുറത്താക്കി. ഭാര്യയുടെ വാക്ക് കേട്ട് കൂടെ ഇറങ്ങിപ്പോയി ഇവനും. കോട്ടും ടൈയൊക്കെ കെട്ടി കാറിൽ അടിച്ചു പൊളിച്ചു നടന്നിരുന്ന ഇവനിപ്പോ കണ്ടില്ലേ പച്ചക്കറി വിതരണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട്, ഇതൊന്നും ഇപ്പോ എനിക്ക് ഏൽക്കില്ല എടുത്തി. കാരണം ഞാൻ ചെയ്യുന്ന തൊഴില് അന്തസ്സുള്ളതാ, അതിലെനിക്ക് അഭിമാനേ ഉള്ളൂ. അയ്യോ സോറി, പച്ചക്കറി കടക്കാരൻ ഏട്ടതി എന്ന് വിളിക്കുന്നത് മോശമാവും അല്ലേ? ഞാനുള്ള ക്യാഷ് തന്നാലേ എനിക്കങ്ങ് പോവായിരുന്നു. അഖിൽ ഐശ്വര്യ പറയുന്നു, നിന്റെ കയ്യിൽ നിന്നാ പച്ചക്കറി എടുത്തിരുന്നെങ്കിലേ ഞാൻ ഇതിനെ സമ്മതിക്കില്ലായിരുന്നു. അതെന്താണ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, ആ കടയിൽ ചീഞ്ഞ പച്ചക്കറിയെ വിൽക്കുന്നത് എന്ന് പൊതുവിലൊരു സംസാരമുണ്ട്. ഇവിടെ സപ്ലൈ ചെയ്ത പച്ചക്കറിയിലും പകുതിയും കേടായിരുന്നു, എല്ലാം വെറും വേസ്റ്റ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എല്ലാം ചെക്ക് ചെയ്തിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ, പക്ഷേ അത്രയല്ലേ ഉള്ളൂ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് ഐശ്വര്യ പറയുന്നു. അത് പറ്റില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ, എന്തോ എനിക്കറിയില്ല എന്ന് ഐശ്വര്യ. ക്യാഷ് തന്നാൽ ഞാൻ പോയേനെ, കടയിൽ വേറെ ആരുമില്ലെന്ന് അഖിൽ വീണ്ടും പറയുന്നുണ്ട്. നാളെ മുതൽ നല്ല പ്യുവർ വെജിറ്റബിൾസ് ഇറക്കണം, അതിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കട്ടെ. പ്രശ്നമില്ലെങ്കിൽ ക്യാഷ് ഒരാഴ്ചക്കുള്ളിൽ തരാം. ഇപ്പൊ തന്നെ ഇന്നത്തേതും കൂട്ടി 2 ദിവസത്തെ ക്യാഷ് ഉണ്ട്, 78,000 രൂപ. ഐശ്വര്യ വീണ്ടും പറയുന്നു, അത്രയല്ലേ ഉള്ളൂ, എല്ലാം കൂടി ഒരാഴ്ചക്കുള്ളിൽ സെറ്റിൽ ചെയ്യാം. അഖിൽ വീണ്ടും പറയുന്നുണ്ട്, അതെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്ന്. പറ്റാത്തത് എങ്ങനെയാ? ബന്ധവും സ്വന്തവും ഒക്കെ വേറെ. ഇത് എന്റെ റിസ്കിൽ കമ്പനി സ്റ്റാഫിനെ വിളിച്ച് ഞാൻ തുടങ്ങിയ മെസ്സാണ്. നഷ്ടം വന്നാലേ മറ്റുള്ളവരോട് മറുപടി പറയേണ്ടത് ഞാനാണ് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ക്യാഷ് കിട്ടേ പറ്റൂ എന്ന് അഖി. അഖി, വെറുതെ നിർബന്ധം പിടിക്കരുത്, പോയേ, വെറുതെ സ്ഥലം കാലിയാക്കുക എന്ന് ഐശ്വര്യ പറഞ്ഞത്. അഖിൽ വീണ്ടും പറയുന്നു, ആ ക്യാഷ് ഇല്ലാണ്ട് എനിക്ക് പോവാൻ സാധിക്കില്ല, എനിക്ക് ഹോൾസെയിൽ കടയിൽ കണക്ക് തീർക്കാനുള്ളതാ. ക്യാഷിന് ഇത്ര ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെയുള്ള ഓർഡറുകൾ എടുക്കരുത് എന്ന് ഐശ്വര്യ പറഞ്ഞത്. അഖിൽ പറയുന്നു, വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ മാറുന്നോ? ഞാനോ, ഞാൻ നിന്നോട് പച്ചക്കറി സപ്ലൈ ചെയ്യാൻ പറഞ്ഞോ എന്ന് ഐശ്വര്യ പറഞ്ഞതും അയാൾ മറ്റൊരാൾ പറയുന്നു, മേഡം പറഞ്ഞത് കേട്ടില്ലേ, ഒരാഴ്ചക്കുള്ളിൽ പൈസ തന്നിരിക്കും. ദേ വാക്ക് മാറ്റി പറയരുത്, എന്റെ വിധം മാറും എന്ന് അഖിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അഖി, ഇവിടെ ഒച്ച വെച്ചാൽ ഇവരെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ പിടിച്ചു പുറത്താക്കും എന്ന് ഐശ്വര്യ പറഞ്ഞതും അഖിൽ പറയുന്നു, ഇത് ചതിയാണ്, നിനക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, നീ പോയേ, നാളെ ഇവിടെ പച്ചക്കറി സപ്ലൈ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യ എന്ന് പറഞ്ഞ ഐശ്വര്യ പോകുന്നു. അയാളും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അഖിൽ. ഇത് ഐശ്വര്യയെടുത്ത് മനഃപൂർവ്വം ഞങ്ങളെ ദ്രോഹിക്കാൻ ചെയ്യുന്നതാണ്, ഇനിയിപ്പോ എന്താ ചെയ്യ എന്നൊക്കെ ഇങ്ങനെ അഖിൽ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വളരെ വിഷമത്തോടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അഖിൽ. ഐശ്വര്യ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അഖിൽ. ശ്യാമ അവിടേക്ക് വന്നിട്ട് അഖിലിനോട് ചോദിക്കുന്നുണ്ട്, എന്താ വയ്യാണ്ടിരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ. അഖിൽ പറയുന്നു, താൻ പറഞ്ഞതാ ഒടുവിൽ സത്യമായത്, ആൾക്കായി നമ്മൾ കൊടുത്ത പച്ചക്കറിയുടെ ക്യാഷ് ഇനി കിട്ടില്ല. ക്യാഷ് കിട്ടില്ലേ, എന്താ സാർ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യയെടുത്തി മനഃപൂർവ്വം നമ്മളെ ചതിച്ചതാണെന്നാ തോന്നുന്നത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാതെ ഐശ്വര്യയെടുത്തിയോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അതെ, പച്ചക്കറി ബൾക്കായി ഓർഡർ ചെയ്ത ആള് ഐശ്വര്യയെടുത്തി തന്നെയാണ്, നമ്മുടെ കടയിലേക്ക് ആളെ പറഞ്ഞു വിട്ടതാണ്. ഐശ്വര്യയെടുത്തിയുടെ പുതിയ പരിഷ്കാരമാണെന്ന് തോന്നുന്നു, കമ്പനി സ്റ്റാഫിന് വേണ്ടി പുതിയ മെസ്സ് തുടങ്ങി. ആളെ വിട്ട് പച്ചക്കറി ഓർഡർ ചെയ്തത് ആ മെസ്സിന് വേണ്ടിയാണ്. ആ ഒരു മെസ്സിന് വേണ്ടി ദിവസം എന്തായാലും ഇത്രയും രൂപയുടെ പച്ചക്കറി വേണ്ട, മെസ്സിന്റെ പേര് വെറുതെ പറയുന്നതാണ്, നമ്മൾ കൊടുത്തതിന്റെ ബാക്കി പച്ചക്കറി അവർ മറച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മനഃപൂർവ്വം നമ്മളെ തകർക്കാൻ ചെയ്യുന്നതാ, ഇപ്പൊ തന്നെ അറിഞ്ഞത് ഭാഗ്യം. ക്യാഷ് ചോദിക്കാൻ ചെന്ന എന്നെ മെസ്സിന്റെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഐശ്വര്യടുത്ത് ഇനി ആക്ഷേപിക്കാനായിട്ട് ഒന്നുമില്ല. ഇത് കേട്ട് ശ്യാമ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തരാനുള്ള ക്യാഷ് തന്നില്ലേ എന്ന്. അഖിൽ പറയുന്നു, നിർബന്ധമായിട്ട് അവർ പറയാണ് സപ്ലൈ എന്നും ചെയ്യണമെന്ന്, മാസത്തിൽ ഒരിക്കലേ പേയ്മെന്റ് ഉള്ളൂ എന്ന്. ഇതുവരെ കൊടുത്ത പച്ചക്കറിയിൽ പകുതിയിൽ കൂടുതൽ ചീഞ്ഞതാണെന്നും
അതിന്റെ പേയ്മെന്റും കുറയ്ക്കുമെന്ന്. ഹോൾസെയിൽ കടയിൽ നിന്നും കടമായിട്ടാണ് അവർ പച്ചക്കറി എല്ലാം തന്നത്. 2 ദിവസത്തിൽ ഒരിക്കൽ കടം തീർക്കണം എന്നാണ് അവരുടെ എഗ്രിമെന്റ്. ഈ രൂപ കിട്ടാതെ അവരോട് എന്ത് പറയണമെന്ന് അറിയില്ല. കാശ് കിട്ടിയില്ലെങ്കിൽ അവർ അടങ്ങിയിരിക്കില്ല, നേരെ നമ്മുടെ കടയിലേക്ക് വരും. അവരെല്ലാം ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാണ്. അഖിൽ നാണക്കേടാവും എന്നൊക്കെ വിഷമത്തോടെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഐശ്വര്യ എടുത്ത് ഈ വെറുതെ നാണം കെടുത്താൻ നമ്മൾ ചെയ്യുന്നതാണ്, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ചോദിച്ചാൽ തരില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട്, അത് സാറ് ചോദിച്ചാൽ ഞാനും കൂടി വരാൻ നമുക്ക് ആ ക്യാഷ് വാങ്ങിച്ചെടുക്കണം. അതും ഇത്രയും സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് ഐശ്വര്യ എടുത്ത് ആക്ഷേപിക്കും, അത് നാണക്കേടെന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, സാർ അങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. ഇത് അവര് നമ്മുടെ ഉള്ള ജീവിതമാർഗം തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ, അപ്പോ നമുക്കത് മേടിച്ചെടുത്തേ പറ്റൂ. ശ്യാമേ പ്രശ്നം വേണ്ട, നാണക്കേടാ എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടെന്നേ, നമുക്ക് നാളെ ആ മെസ്സിലേക്ക് ചെല്ലണം, ഐശ്വര്യ എടുത്ത് ചെന്ന് കണ്ട് ക്യാഷ് വാങ്ങിക്കണം. ഒന്നുമില്ല സാർ, സാറ് സമാധാനമായിട്ടിരിക്കെ എല്ലാം ഞാൻ ഏറ്റു. സാർ വേറൊന്നും സാറ് ചിന്തിക്കേണ്ട, അത് എനിക്ക് വിട്ടേക്കേ എന്ന് ശ്യാമ അഖിലിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ ശ്യാമ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ മെസ്സിൽ പച്ചക്കറി ഇറക്കി വെച്ച സ്ഥലത്തേക്ക് ഐശ്വര്യ വരുന്നുണ്ട്. അവനിന്ന് പച്ചക്കറി സപ്ലൈ ചെയ്തില്ലേ എന്ന് ഐശ്വര്യ അവരോട് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് അവരും പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ക്യാഷ് സെറ്റിൽ ചെയ്യാന്ന് ഒന്നുകൂടി വിളിച്ചു പറയാത്തത് എന്താ? ഇങ്ങനെയും ഒരാഴ്ച കൂടി സപ്ലൈ ചെയ്യിപ്പിക്കണം, അപ്പോ ക്യാഷ് കുറേ കൂടി പെൻഡിങ് ആവും. ഹോൾസെയിൽ കടക്കാരൻ വന്ന് അഖിലയും ശ്യാമയും പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റും, അതോടുകൂടി കടയങ്ങ് പൊളിയുമെന്ന് ഐശ്വര്യ പറയുന്നു. ഈ സമയത്താണ് ശ്യാമ അവിടേക്ക് വരുന്നത്. പച്ചക്കറി കട പൂട്ടിയാലേ ശ്യാമയുടെ അഹങ്കാരം തീരൂ എന്ന് ഐശ്വര്യ പറഞ്ഞത് മറ്റൊരാൾ പറയുന്നു, ഞാൻ വിളിച്ചപ്പോ അവരിന്ന് നേരിട്ട് വരാന്നാ പറഞ്ഞത്. ഐശ്വര്യ ചോദിക്കുന്നു, ആര്? അഖിലോ ശ്യാമയോ? ശ്യാമ എന്ന് ശ്യാമ തന്നെ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഐശ്വര്യ തിരിഞ്ഞു നോക്കുന്നുണ്ട്. 2 ദിവസം പച്ചക്കറി സപ്ലൈ ചെയ്ത വകയിൽ ₹78,000 ഇപ്പൊ തന്നെ കിട്ടണം, ഇല്ലെങ്കിലോ എന്ന് ഐശ്വര്യ പറഞ്ഞതും ശ്യാമ പറയുന്നു, പച്ചക്കറി സപ്ലൈ ചെയ്യാൻ അറിയാമെങ്കിൽ ആ ക്യാഷ് വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ, ഞാനും നീയുമായിട്ട് അതിന്റെ പച്ചക്കറി ഇടപാട് ഇല്ലല്ലോ എന്ന് ഐശ്വര്യ പറയുന്നു. ശ്യാമ പറയുന്നുണ്ട്, എടുത്ത് വെറുതെ വിഷയം മാറ്റണ്ട എടി, പറയുന്നതെല്ലാം ഞാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജയിൽ കേട്ടാൻ പോകുന്നില്ല, പച്ചക്കറിയുടെ ക്യാഷ് കിട്ടിയേ പറ്റൂ. അന്ന് അഖിയോട് ഞാൻ പറഞ്ഞതാ പകുതി പച്ചക്കറിയും കേടായിരുന്നു, ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് ഐശ്വര്യ പറഞ്ഞതും ശ്യാമ പറയുന്നു, അങ്ങനെ സംഭവിച്ചെങ്കിലേ അപ്പോ ഞങ്ങളെ വിളിക്കായിരുന്നു, ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ല എടുത്ത് പരാതി പറയേണ്ടത്, എനിക്ക് ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞു നിൽക്കാൻ നേരമില്ല, ഞാൻ പച്ചക്കറി കടയല്ല നടത്തുന്നത്, വലിയൊരു കമ്പനിയുടെ ചാർജുള്ള ആളാണെന്നും ഐശ്വര്യ പറയുന്നു. പച്ചക്കറിക്കാർക്കും തിരക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കേട്ടത്തെ, അവര് മനുഷ്യരാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ, ഓ പിന്നെ മീറ്റിംഗും ബിസിനസ് ടൂറും നടത്താനേ, എന്താ പച്ചക്കറിക്കാർക്ക് ആണോ പണി? ശ്യാമ പറയുന്നു, അങ്ങനെ വലിയ മീറ്റിംഗ് ഒന്നും നടക്കുന്നില്ലെങ്കിലും അവരും സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരാ, അത് വലിയ കാര്യം തന്നെയാണ്. ആരെയും ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ചതിക്കില്ല, അല്ലെങ്കിൽ ചോരയ്ക്ക് ഇതേ നിൽക്കുന്നു, ഇവരിവിടെ ഈ മെസ്സിൽ മാന്യമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഇവര് പറയട്ടെ. അത് കേട്ടു നിന്ന തൊഴിലാളികൾ ഒരാൾ പറയുന്നു, ചേച്ചി പറഞ്ഞത് ശരിയാണ്, പൈസ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഐശ്വര്യ അറിയിട്ട് ദേഷ്യത്തോടെ അവരോട് പറയുന്നുണ്ട്, ദേ നിങ്ങൾക്ക് ഞാൻ ആ ശമ്പളം തരുന്നത്, ഇവളല്ല, അതുകൊണ്ട് സത്യം പറയാൻ പാടില്ല എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട്. ഐശ്വര്യ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്റെ ശമ്പളം പറ്റുന്നവര് എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ വെച്ചേക്കില്ല ഞാൻ, ആ കാലമൊക്കെ പോയി മേഡം, ആര് ആരെയും എന്ത് ചെയ്യാൻ നായോ എന്നൊക്കെ അവര് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അതാണ് അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, അപ്പോ തരാനുള്ള ₹78,000 അക്കൗണ്ടിലേക്കാണോ അതോ റെഡി ക്യാഷ് ആണോ? അല്ല വേഗം പറയേ, ആ രൂപ എങ്ങനെയാ തരുന്നത് എന്ന് ശ്യാമ പറഞ്ഞതും കൂടെ നിന്ന മറ്റൊരു ജോലിക്കാരൻ പറയുന്നുണ്ട്, ആ കൊണ്ടുവന്ന പച്ചക്കറികൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, വെറുതെ ആളെ പറ്റിക്കാതെ രൂപ കൊടുക്കും മേഡം, ആ ക്യാഷ് അങ്ങ് കൊടുത്തേക്കും മേഡം എന്ന് മറ്റൊരാളും പറയുന്നുണ്ട്. അവരുടെ മുന്നിലൊക്കെ നാണം കെട്ട് നിൽക്കുകയാണ് ഐശ്വര്യ. ശ്യാമ വീണ്ടും പറയുന്നു, ദേ പച്ചക്കറി കടയിൽ നല്ല തിരക്കാ, എനിക്ക് പോണം, ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് ഐശ്വര്യ പറയുന്നു. ഇപ്പോ തന്നെ ആ തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഐശ്വര്യ. ശ്യാമ പറയുന്നു, ഓക്കെ ക്യാഷ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, ഇനി ഞാൻ പോയിക്കോട്ടെ മേഡം. ഇപ്പോൾ നാണം കെട്ടത് ഐശ്വര്യയാണ്. ശ്യാമ അവിടുന്ന് പോയി. ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി, ഇതിന് പകരം ഞാൻ ചെയ്തിരിക്കും തീർച്ച എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിൽ കണ്ണന്റെ മുന്നിൽ വാസുദേവൻ പാട്ട് നടത്തുന്നുണ്ട്. സമയം ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നും ഒരാൾ വന്നിട്ട് പറയുന്നു, വാസുദേവനെ ഒരു കാര്യം അറിയിക്കാനുണ്ട്. വാസുദേവൻ അറിയാലോ, ഇന്ന് രാത്രി ഒരു പ്രത്യേക പൂജയാണ്, ഞാൻ സർവാഭരണ വിഭൂഷകനാകും. ശ്രീകോവിലിൽ വാസുദേവന്റെ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. ശിവാഭരണമാണ് കൃഷ്ണനെ ചാർത്തിയിരിക്കുന്നത്. ഇതേ സമയം വിസ്മയ അവിടെ എത്തുന്നുണ്ട് തൊഴാൻ. ഇവരുടെ സംസാരം വിസ്മയെ കേൾക്കുന്നു. കമ്മിറ്റിക്കാരിൽ ഒരാൾ വീണ്ടും പറയുന്നുണ്ട് വാസുദേവനോട്, വാസുദേവനെ ഉള്ളൂ ഞങ്ങൾക്ക് വിശ്വാസം, വാസുദേവൻ ഇന്ന് രാത്രി ക്ഷേത്രത്തിൽ തങ്ങേണ്ടി വരും, സെക്യൂരിറ്റി ഉണ്ട്, എങ്കിലും തിരുവാഭരണം പ്രത്യേകം ശ്രദ്ധ വേണ്ടുന്നതാണ്, വാസുദേവന്റെ ശ്രദ്ധ ഉറപ്പായിട്ടും ഉണ്ടാകണം.
വാസുദേവൻ പറയുന്നു, അതിനെന്താ പ്രസിഡന്റെ, ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഉണ്ടാകും കാവലായിട്ട്. ഓ സമാധാനമായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സെക്യൂരിറ്റി ഉണ്ട്, അല്ലാതെ മറ്റാരെങ്കിലും നിർത്തണോ എന്നും അദ്ദേഹം ചോദിച്ചപ്പോൾ വാസുദേവൻ പറയുന്നു, വേണ്ട പ്രസിഡന്റെ, ഞാൻ നിന്നോളാം. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട്. സന്തോഷത്തോടെ തന്നെ ആ ചുമതല ഏറ്റെടുക്കുകയാണ് വാസുദേവൻ. എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന വിസ്മയ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത്, വീട്ടിലെത്തിയ ശേഷം ശ്യാമ കാര്യങ്ങളെല്ലാം അഖിലിന്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ട് അഖിലിന് വളരെ സന്തോഷമാകുന്നുണ്ട്. സത്യത്തിൽ ഐശ്വര്യച്ചി ശ്യാമയിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല. ഒടുവിൽ അവര് നാണം കേട്ടോ. ശ്യാമ പറയുന്നു, അവർ എന്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിച്ചതാ. എന്നെ മാത്രം വാങ്ങിക്കുന്ന പ്രശ്നമാണ് ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ഞാനത് വിട്ടേനെ. പക്ഷേ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന അഖിൽ സാറിനെ ഇനിയും ദ്രോഹിക്കാന്ന് അവർ വിചാരിക്കില്ല, എനിക്കത് സഹിക്കില്ല. ദേവകി അവിടേക്ക് വന്നിട്ട് പറയുന്നു, സമയം ഇത്ര ആയല്ലോ മോളെ, വാസുവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. മോൾ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിയേ, എന്താ കാര്യമെന്ന് അറിയാലോ. ശരിയാണ്, അച്ഛനിങ്ങനെ വൈകുന്നതല്ലോ എന്ന് ശ്യാമ പറയുന്നുണ്ട്. ആ സമയം വാസുദേവന്റെ കോള് വരുന്നു. അച്ഛാ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഒരുങ്ങിയതാണ്. അപ്പോഴാ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ശ്യാമ പറയുന്നു. വൈകുന്നതിന് കാരണം ശ്യാമ ചോദിക്കുന്നുണ്ട്, ഇന്നൊരു പ്രത്യേക പൂജയുണ്ട്, ഇന്ന് വീട്ടിലേക്ക് വരില്ല. ഞാനെന്ന് ക്ഷേത്രത്തിൽ ഉണ്ടാവണമെന്ന് തിരുമേനി പ്രസിഡന്റും പറഞ്ഞിരുന്നു. നാളെ ഏകാദശിയല്ലേ, ഭഗവാന് തിരുവാഭരണം ചാർത്തുന്ന ദിവസമാണ്. അപ്പോ പ്രത്യേകം ശ്രദ്ധ വേണം. സെക്യൂരിറ്റി മാത്രം പോരാ, ഞാനും കൂടി ഇവിടെ ഉണ്ടാവണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നെ വാസുദേവൻ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അച്ഛാ രാത്രി ഉറക്കൊഴിഞ്ഞ് അവരെ അവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു, സാരമില്ല മോളെ, ഒരു ദിവസത്തേക്കല്ലേ, പിന്നെ അമ്മയോട് പറഞ്ഞേക്കെ ഇന്ന് രാത്രി എന്നെ പ്രതീക്ഷിക്കേണ്ടെന്ന്. നിങ്ങൾ ഊണ് കഴിച്ച് കിടന്നോളൂ, ഞാനിവിടെ തട്ടുകടയിൽ നിന്ന് ദോശയും കാണും വാങ്ങിച്ച് കഴിച്ചോളാം. അത് വേണ്ട അച്ഛാ, ഭക്ഷണം അവിടേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിലേ അച്ഛൻ പട്ടിണി കിടക്കും, അതെനിക്കറിയാന്ന് ശ്യാമ പറയുന്നു. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ശ്യാമ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ടുവരുമെന്ന്. അത്രയും പറഞ്ഞ് ഫോണും വെച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞ കാര്യം ദേവികയോട് പറയുകയാണ് ശ്യാമ. അമ്മയോട് അച്ഛന് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കി, ഞാനും അപ്പം കൂടി അവിടേക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, അത് കുഴപ്പമില്ല, അപ്പൊ പഠിക്കുകയല്ലേ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അങ്ങനെ അഖിൽ തന്നെ കൊണ്ടുവരാം, കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം വിസ്മയ അവിടെ കേട്ട കാര്യങ്ങളൊക്കെ ഐശ്വര്യ അറിയിക്കുന്നുണ്ട്. കേട്ടപാടെ ഐശ്വര്യ ചോദിക്കുന്നു, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ, നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാനായാൽ അത് ശ്യാമയ്ക്ക് വലിയൊരു അടിയാവുമെന്ന് വിസ്മയെ പറയുന്നു. പിന്നെ മറ്റൊരു ന്യൂസ് അവിടുത്തെ ജയന്തി ചേച്ചിയിൽ നിന്നും എനിക്ക് കിട്ടി. ശ്യാമയും അഖിലും കൂടി മധുരയ്ക്കോ ഡൽഹിക്കോ ടൂറ് പോവുകയാണെന്ന്. ടൂറ് പോവേ, അതിനുള്ള ക്യാഷൊക്കെ അവർക്കുണ്ടോ? ഐശ്വര്യ പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നു, ആ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കാണാം. ഇവിടെ ഐശ്വര്യച്ചിയെ പരാജയപ്പെടുത്തിയിട്ട് അവർ രണ്ടാളും അടിച്ചു പൊളിച്ച് ടൂറ് പോവുകയാണ്. ഞാൻ അറിഞ്ഞു. മെസ്സിൽ വന്ന ചേച്ചിയെ വരച്ച വരയിൽ നിർത്തി ശ്യാമ ക്യാഷ് കൊണ്ട് പോയ കാര്യം. അത് പിന്നെ വിസ്മയെ പറയും പോലെ, അവളുടെ അത്രയും എനിക്ക് തരം താഴാൻ കഴിയോ എന്ന് ഐശ്വര്യ പറയുന്നു. തരം താഴാൻ കഴിയില്ല, പക്ഷേ വലിയ സെലിബ്രിറ്റിയൊക്കെ ആയ ഐശ്വര്യ ചേച്ചിക്ക് ഇത് വലിയ നാണക്കേടല്ലേ എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, സെലിബ്രിറ്റി ആയിരുന്നു എന്നല്ല, ഇപ്പോഴുമാണ്. അയ്യോ സോറി, അത് ശരിയാണ്. എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, എന്റെ മെസ്സിലെ സ്റ്റാഫിന്റെ മുന്നിലാണ് അവൾ പ്രകടനം നടത്തിയത്. ഒടുവിൽ ശ്യാമയുടെ പെർഫോമൻസ് കണ്ട് അവിടെ എല്ലാവരും ശ്യാമയ്ക്ക് വേണ്ടി കൈയടിച്ചെന്ന് കേട്ടല്ലോ. എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, അത് പിന്നെ അത് ശരിയാ, അവിടെ പോരെ കൾച്ചർ ഇല്ലാത്ത കൂട്ടരല്ലേ, അപ്പൊ പിന്നെ കൈയടിക്കും. ഇതിനെ പകരം ചെയ്തില്ലെങ്കിൽ ഐശ്വര്യ അടുത്ത് എങ്ങനെയാ അവളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്? അത് വേണം ചേച്ചി എന്നൊക്കെ വിസ്മയ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് ഐശ്വര്യച്ചി അത്രയ്ക്ക് ബഹുമാനവും അത്രയ്ക്ക് ഇഷ്ടവുമാണ്. ഐശ്വര്യച്ചിക്ക് അറിയോ, ആ ശ്യാമയ്ക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അച്ഛനെയാണ്. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതോടെ ശ്യാമയുടെ ചാട്ടം നിർത്തും. ഞാൻ പറഞ്ഞില്ലേ ആ ക്ഷേത്രത്തിലെ കാര്യം, നമുക്ക് ആ വാസുദേവനെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമാണിത്. ഇന്ന് രാത്രി മുഴുവനും തിരുവാഭരണത്തിന് കാവലിരിക്കുകയാണ് ആ വാസുദേവൻ. ആ അവസരം നമുക്ക് മുതലാക്കണമെന്നും വിസ്മയെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഐശ്വര്യ ആലോചിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മീ ചാനൽ.